നമസ്കാരം സൗണ്ട് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഗ്മെൻറ്റ് കഥയമ്മ. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കുള്ളതാണ് ഈ സെഗ്മെൻറ്റ്. നമ്മുടെ കഥകൾ കേട്ട് ധാരാളം പേർ അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ടും അല്ലാതെയും നമ്മെ അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സൗണ്ട് ഓഫ് ലൈഫ് ടീമിൻ്റെ നന്ദി. മലയാള സാഹിത്യത്തിൽ മുഖ്യധാര എഴുത്തുകാരിലൊരാളായ ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ ചെറുകഥയാണ് ഇന്ന്. ശ്രീകുമാരി രാമചന്ദ്രനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥകളും നോവലുകളും ജീവചരിത്രങ്ങളും വിവർത്തനങ്ങളുമൊക്കെയായി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 40 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ മലയാളത്തിലെ പ്രശസ്ത ഗ്രന്ഥമായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശ്രീകുമാരി രാമചന്ദ്രനാണ്. ഇതുകൂടാതെ തന്നെ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി ജൂറി അംഗമായും കേരള സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗമായും ഒക്കെ പല മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. സംഗീതത്തിൻ്റെ ലോകത്ത് നിന്ന് എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെട്ടയാളാണ് ശ്രീകുമാരി രാമചന്ദ്രൻ. എറണാകുളമാണ് സ്വദേശം. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക കലാമേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ 7 പെൺകുട്ടി എന്ന കഥയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. കഥയിലേക്ക്. ചുവന്നൊരു തേരട്ടയെപ്പോലെ നീണ്ടു നിവർന്നു കിടന്ന പാസഞ്ചർ വണ്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ബോഗിയിലേക്ക് അവൾ ഓരോരുത്തരെയായി പിടിച്ചുകയറ്റി. ലക്ഷ്മി, അല്ലി, വള്ളി, ചിന്നപ്പാപ്പ, സെൽവി, തേൻമൊഴി ഉണ്ട്. 6 ബാത്റൂമിനടുത്ത് ഒഴിഞ്ഞുകിടന്ന ബർത്തിൽ അവൾ പറയാതെ തന്നെ എല്ലാവരും ഇടം പിടിച്ചു. അനിശ്ചിതത്വത്തിൻ്റെ അലട്ടലുമായി അവളും മനമുരുകി പ്രാർത്ഥിച്ചു, മാരിയമ്മ കാത്തോളണേ. കൂട്ടത്തിൽ ഒരുത്തിയുടെ മനസ്സിനിളക്കം തട്ടിയാൽ മതി യാത്ര മുടങ്ങാൻ. ഒരുവളിടഞ്ഞാൽ മറ്റുള്ളവരും ഇടയും, അതോടെ മെനക്കെട്ടതൊക്കെ വെറുതെയാവും. ചോളവയലുകൾക്കിടയിൽ ദിവസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞും കൂരകളിൽ കയറിയിറങ്ങിയും 5-6 പെൺകുട്ടികളെ പെറുക്കിക്കൂട്ടാൻ പെട്ട പാട് അവൾക്കും മാരിയമ്മയ്ക്കും മാത്രമേ അറിയൂ. ആടിയും കുലുങ്ങിയും ഒരു ഉറക്കം തൂങ്ങിയ പോലെ വണ്ടി സ്റ്റേഷൻ വിട്ടു. ദൂരെ ദൂരെ നിലം പതിഞ്ഞു കിടന്ന മണിമുത്താറിനെ പിന്തള്ളി ഏർക്കാട് കുന്നുകളിൽ നിന്നും പിടഞ്ഞുണർന്നെത്തിയ കാറ്റിനെ കൂട്ടുപിടിച്ച് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. കാറ്റാടി യന്ത്രങ്ങളും പനകളും പിന്നോക്കം പിന്നോക്കം ഓടിമറയുന്നത് കണ്ട് അന്തിച്ചിരിക്കുകയാണ് പെൺപറ്റം. ഗ്രാമത്തിലെ പാട്ടബസ്സുകൾ മാത്രമേ അവറ്റ കണ്ടിട്ടുള്ളൂ. ആദ്യമായാണ് ഒരു തീവണ്ടി യാത്ര. അതിൻ്റേതായ കൗതുകവും അങ്കലാപ്പുമുണ്ട് അവർക്ക്. സൂര്യകാന്തിപ്പാടങ്ങൾക്ക് മീതെ പോക്കുവയിൽ വല വീശുന്നത് നോക്കിയിരിക്കെ അവളുടെ മനസ്സിൽ ആശങ്കയുടെ നിഴൽ വീണു. യൗവനത്തിൻ്റെ മുനമ്പത്ത് നിൽക്കുന്ന 6 പെൺകുട്ടികളെയും കൊണ്ടുള്ള രാത്രിയാത്ര അത്ര എളുപ്പമല്ല. എന്തെങ്കിലും അഹിതമുണ്ടായാൽ നാട്ടിൻപുറത്തെ തള്ളമാർ കടിച്ചുകയറും. ഇരപിടുത്തക്കാരി എന്ന് ഇപ്പോഴേ പേരുണ്ട്. പക്ഷേ അവർക്ക് തന്നെ വിശ്വാസമാണ്. ദാരിദ്ര്യത്തിൻ്റെ കനൽച്ചൂളയിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന പെൺജന്മങ്ങളെ ജീവിതത്തിൻ്റെ പച്ചപ്പുകളിലേക്കാണ് താൻ പറിച്ചു നടന്നതെന്ന് അവർക്കറിയാം. എങ്കിലും മാരിയമ്മ വീണ്ടും പ്രാർത്ഥിച്ചു. താൻ മൂലം ഒരാൾക്കും ഇന്നോളം ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒപ്പമുള്ള പെൺകുട്ടികളെ എത്തേണ്ടടുത്ത് എത്തിച്ചെങ്കിലേ സ്വസ്ഥത കിട്ടൂ. നാഴികകൾക്കപ്പുറത്ത് കടലും കായലും കൈകോർത്ത് കളിക്കുന്ന സ്വപ്ന നഗരത്തെക്കുറിച്ചും അവിടുത്തെ ബഹുനില മന്ദിരങ്ങളെക്കുറിച്ചുമൊക്കെ
അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രണ്ടു പതിറ്റാണ്ട് മുമ്പ് ആണും തോണുമില്ലാതെ കായൽ നഗരത്തിൽ വണ്ടി ഇറങ്ങിയ ഒരു ശബ്ദജന്മമായിരുന്നല്ലോ താനും എന്നവൾ ഓർത്തു നോക്കി. അകാല വൈധവ്യത്തിൽ മാരിയമ്മയിലുള്ള ഭക്തിയും വിശ്വാസവും മാത്രമായിരുന്നു ബലം. അതുകൊണ്ടാവാം നഗരത്തിലെ പോലീസുകാരികളുടെ മുമ്പിൽ തന്നെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അതോർക്കാൻ തന്നെ ഭയമാണ്. തുടക്കം നന്നായാൽ ശേഷവും നന്നാവും എന്ന ചൊല്ലിൽ വിശ്വസിക്കുന്നവളാണവൾ. പോലീസ് സൂപ്രണ്ടിൻ്റെ വീട്ടിൽ കുശിനിക്കാരിയായാണ് അവളുടെ അരങ്ങേറ്റം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ല് മുറിയെ പണി ചെയ്തു. നഗരത്തിനൊപ്പം അവളും വളർന്നു. പക്വതയും വകതിരിവും നേടി. മൂന്ന് ഭാഷകൾ വശമാക്കി. വേണ്ടതിലേറെ ധൈര്യവും തൻ്റെ ഇടവും നേടി. ചവിട്ടി നിൽക്കാൻ തറയും തലയ്ക്കും ഇതേ തണലുമുണ്ടാക്കി. മക്കളെ നല്ല നിലയിൽ പഠിപ്പിച്ചു. അവർക്ക് ജോലിയുമായി. എല്ലാം മാരിയമ്മയുടെ അനുഗ്രഹം. ഇന്നിപ്പോൾ അവൾ വെറുമൊരു വീട്ടുവേലക്കാരിയല്ല. നഗരത്തിലെ മുന്തിയ വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. എന്ത് സഹായവും കിട്ടും. വീട്ടുജോലിക്ക് പെൺകുട്ടികളെ ഏർപ്പാടാക്കി കൊടുക്കുന്ന മറ്റു ദല്ലാളന്മാരെ പോലെയല്ല അവൾ. കമ്മീഷൻ അല്പം കൂടുമെങ്കിലും വിശ്വസ്തയാണ്. അവൾ കൊണ്ടുവരുന്ന പെൺകുട്ടികളും വിശ്വസ്തരാവുമെന്ന് അവളുടെ കക്ഷികൾക്കറിയാം. വേണമെങ്കിൽ ഇനി വിശ്രമ ജീവിതം നയിക്കാം. മക്കൾ സമ്പാദിച്ചു തുടങ്ങി. പക്ഷേ തനിക്ക് വിശ്രമിക്കാറായിട്ടില്ലെന്ന തോന്നലാണ് അവൾക്ക്. ഇനിയും എന്തൊക്കെയോ ചെയ്തു തീർക്കാനുള്ള വ്യഗ്രത. പിന്നിട്ട വഴി മറക്കാൻ അവൾക്കാവില്ല. കായൽ നഗരത്തോട് അവൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. തന്നെ താനാക്കിയ അവിടുത്തെ വീട്ടമ്മമാരോടും. വണ്ടിയുടെ മൂച്ചും മുറുമുറുപ്പും കുറഞ്ഞപ്പോൾ അവൾ ഒന്നിളകിയിരുന്നു. ബോഗിക്കുള്ളിൽ വാടിയ പൂക്കളുടെ മടുപ്പിക്കുന്ന ഗന്ധം. ജാലകത്തിനു പുറത്ത് നക്ഷത്ര വെളിച്ചത്തിൽ കുളിർത്തു കിടക്കുന്ന ഭൂമിക്ക് നേരെ മിഴിവാകി. മൊബൈലിൽ സമയം നോക്കി. 9:10. കുട്ടികളെ വാ, എന്തെങ്കിലും കഴിക്കാം. സഞ്ചിയിൽ നിന്ന് ഭക്ഷണപ്പൊതികൾ ഓരോന്നായി എടുത്ത് വിതരണം ചെയ്തു. വേഗം കഴിച്ചു കടന്നോ, പുലർച്ചെ നമ്മൾ നഗരത്തിലെത്തും. അതിനു മുമ്പ് ഒന്ന് മയങ്ങുന്നത് നല്ലതാ. ഒരുത്തി പോലും മറുപടി പറഞ്ഞില്ല. വീട്ടിൽ നിന്നും അകന്നകന്നു പോവുകയല്ലേ, മനസ്സ് വിങ്ങുന്നുണ്ടാവും. ഇനി 11 മാസം കഴിഞ്ഞ് നഗരത്തിൽ നിന്ന് മടങ്ങാനൊക്കൂ. പൊങ്കലിന് 1 മാസത്തെ അവധി കിട്ടും. 11 മാസത്തെ ശമ്പളമായി കിട്ടുന്ന നല്ലൊരു തുകയും കൈനിറയെ സമ്മാനങ്ങളുമായി നാട്ടിലേക്ക് പോകാം. പക്ഷേ അതുവരെ സഹിക്കുക, അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അവർക്കറിയാം. കാര്യങ്ങളെല്ലാം കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. അവരെ മാത്രമല്ല അവരുടെ വീട്ടുകാരെയും. അതുകൊണ്ട് ഇനിയൊരു ആശ്വസിപ്പിക്കലിൻ്റെ ആവശ്യമില്ല. അവൾക്കറിയാം ഈ വിഷാദവും സങ്കടവും ഒക്കെ താൽക്കാലികമാണെന്ന്. നല്ല ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ ഒക്കെ തനിയെ മാറിക്കൊള്ളും. ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. നഗരത്തിലെ മുന്തിയ പല കുടുംബങ്ങളിലും തൻ്റെ കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. ഒരു തവണ നഗരത്തിൻ്റെ മെച്ചമറിഞ്ഞവർ വീണ്ടും വീണ്ടും വരുന്നു. കുടുംബ പ്രാരാബ്ധങ്ങൾ തീർന്നു കഴിഞ്ഞാലും അവരാരും നഗരത്തെ ഉപേക്ഷിക്കാറില്ല. ഒരു നീച വിലാപത്തോടെ വണ്ടിയൊന്ന് കുലുങ്ങി കുതിച്ചു. ചക്രങ്ങളുടെ ഉരുൾപൊട്ടുമ്പോലുള്ള പ്രചണ്ഡ താളം കാതുകളിൽ വന്നലച്ചു. അവൾ പെൺപറ്റത്തെ ആഗമാനം ഒന്ന് നിരീക്ഷിച്ചു. പലരും കഴിച്ചെന്നു വരുത്തിയിട്ടേ ഉള്ളൂ, ലക്ഷ്മി ഒഴികെ. പാവം ലക്ഷ്മി, സ്വന്തം വയറ്റിൽ ഭൂതമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണവൾ. വിശപ്പിൻ്റെ ഭൂതം. പെൺകുട്ടികൾ കൈ കഴുകി വന്നപ്പോൾ വീണ്ടും അവൾ എണ്ണമെടുത്തു. ലക്ഷ്മി, അല്ലി, വള്ളി, ചിന്നപ്പാപ്പ, സെൽവി, തേൻമൊഴി, ഉണ്ട്. 6 പേരുമുണ്ട്. ഇനി സമാധാനമായി ഊണ് കഴിക്കാം. ഉള്ള സൗകര്യത്തിലേ ഉറങ്ങാൻ നോക്ക് പിള്ളേരെ. അവൾ സഞ്ചിയിൽ നിന്ന് വാട്ടിയ വാഴയിലയിൽ പൊതിഞ്ഞ തൈരുസാദമെടുത്തു. വാരിവാരി കഴിച്ചു, ഒരു വറ്റുപോലും കളയാതെ. ഭക്ഷണത്തിൻ്റെ വില നല്ല പോലെ അറിയാവുന്നവളാണ് താൻ. പൊതി ചുരുട്ടി ജാലകത്തിലൂടെ പുറത്തേക്കെറിഞ്ഞു. എണീറ്റ് ചെന്ന് വാഷ് ബേസിനിൽ കൈ കഴുകി. ബാത്റൂമിൽ കയറി മൂത്രമൊഴിച്ചു.
പുടവത്തുമ്പിൽ കൈ തുടയ്ക്കുമ്പോഴാണ് അവളെ ശ്രദ്ധിച്ചത്. തുറന്നു കിടക്കുന്ന വാതിൽക്കൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന സൽവാർ കമ്മീസുകാരി, ചുമലിൽ താജ്മഹലിന്റെ ചിത്രമുള്ള തുണിസഞ്ചി. ഏയ്, ഓടുന്ന വണ്ടിയുടെ വാതിൽക്കൽ നിൽക്കുന്നത് അപകടമാണെന്നറിയില്ലേ? അധികാരത്തിന്റെ ചുവയിൽ ശകാരിച്ചു. സൽവാർകാരി അത് കേട്ടില്ലെന്ന് തോന്നി ഒച്ച പൊന്തിച്ചു. ഏയ് പെണ്ണേ! സൽവാർകാരി പിന്തിരിയുന്ന മട്ടില്ല, പിന്നിലൂടെ ചെന്ന് വീണ്ടും വിളിച്ചു. ഏയ്! അവൾ പൊടുന്നനെ സൽവാർകാരിയുടെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചു. വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ! സൽവാർകാരി കുതറി പിടിമുറുക്കിയപ്പോൾ ആരോ കൊളുത്തിട്ട് വലിച്ച പോലെ അവൾ വെട്ടിത്തിരിഞ്ഞു. വെളുത്ത വട്ടമുഖം, അടിമുടി വിറയ്ക്കുന്ന ശരീരം, കരഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ ഏതോ മഹാദുരന്തമേൽപ്പിച്ച ഭീതി. ഏറിയാൽ 22 വയസ്സ് കാണും. എന്നെ വിടും, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം! അവൾ ഭ്രാന്തിയെ പോലെ പുലമ്പി. നമുക്ക് വഴിയുണ്ടാക്കാം, തൽക്കാലം വരൂ! അവൾ സൽവാറുകാരിയെ ചേർത്ത് പിടിച്ചു. വാതിലടച്ചു കുറ്റിയിട്ടു. ബെർത്തിലേക്ക് അമർന്നതും സൽവാറുകാരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മടിയിലേക്ക് വീണു. പ്രതിഭ എന്നാണ് പേരെന്നും തീഹാർ ജയിലിൽ തൂക്കുശിക്ഷ കാത്തുകിടക്കുന്ന കൂട്ട ബലാത്സംഗ കേസ് പ്രതികളിൽ ഒരുവന്റെ സഹോദരിയാണെന്നും ശിക്ഷ വൈകുന്നതിൽ അരിശം പൂണ്ട നാട്ടുകാർ തങ്ങളുടെ കുടുംബത്തെ വേട്ടയാടിയെന്നും ജീവൻ രക്ഷിക്കാൻ പരക്കം പാഞ്ഞതിനിടെ ആദ്യം കണ്ട ട്രെയിനിൽ കയറി ഒളിച്ചതാണെന്നും അച്ഛനമ്മമാർക്കും മറ്റു സഹോദരങ്ങൾക്കും എന്തു സംഭവിച്ചെന്നറിയില്ലെന്നുമാണ് ഏങ്ങലടികൾക്കിടെ അവൾ പറഞ്ഞൊപ്പിച്ചത് എന്നു മനസ്സിലാക്കാനുള്ള ഹിന്ദിയൊക്കെ അവൾക്ക് വശമുണ്ട്. ദില്ലി വിട്ട് 3 ദിവസമായി. ഏതൊക്കെയോ വണ്ടികൾ മാറി മാറി കയറി. ഒടുവിൽ പ്രതിഭ വീണ്ടും കുഴഞ്ഞു വീണു. താജ്മഹലിന്റെ ചിത്രമുള്ള തുണിസഞ്ചിയിൽ നിന്ന് കുറച്ചു വസ്ത്രങ്ങൾ പുറത്തു ചാടി. കൂട്ടത്തിൽ പ്രതിഭയുടെ ഫോട്ടോയുള്ള ആധാർ കാർഡും പ്ലസ് ടു സർട്ടിഫിക്കറ്റും ലക്ഷ്മിയെല്ലാം പെറുക്കിയെടുത്ത് സഞ്ചിയിൽ കുത്തി നിറച്ചു. മൂകസാക്ഷികളായ പെൺകൂട്ടം വീർപ്പടക്കുന്നതറിഞ്ഞു. മാരിയമ്മ, ഞാൻ എന്ത് ചെയ്യണം? പരീക്ഷണത്തിൻ്റെ വാൾമുനയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രതിഭ എന്ന പെൺകുട്ടിയെ ചൊല്ലി താൻ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? തനിക്കവൾ ആരാണ്? അവൾ അവളുടെ വിധിക്ക് വിട്ടുകൊടുക്കുകയല്ലേ ബുദ്ധി? വെറുതെ ഒരു ബാധ്യത തലയിലേറ്റേണ്ടതുണ്ടോ? മനസ്സ് തിരിച്ചും മറിച്ചും കണക്കുകൂട്ടി ഗുണിച്ചും ഹരിച്ചും നോക്കി. 22 വർഷം മുമ്പ് നഗരത്തിലെ ഏതെങ്കിലും അഴുക്കുചാലിൽ ഒടുങ്ങേണ്ടിയിരുന്ന തന്നെ രക്ഷിച്ച് ഇവിടെ വരെ എത്തിച്ച വിധി തന്നെയാകുമോ ഇവളെ തൻ്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്? ഒരു പക്ഷേ ഒരു പെൺജന്മത്തെ കൂടി ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് കൈപിടിച്ച് കയറ്റാനുള്ള നിയോഗമാണോ? തൻ്റെ സംഘത്തിൽ 6 7 പെൺകുട്ടികളുണ്ട് എന്നു ചിന്തിക്കുകയല്ലേ വേണ്ടു? നഗരത്തിലെ ഏതെങ്കിലും ഒരു വീട് തൻ്റെ 7 പെൺകുട്ടിയെ സ്വീകരിക്കാതിരിക്കുമോ? മാരിയമ്മ, വഴികാട്ടമ്മ, കണ്ണടച്ചു പ്രാർത്ഥിച്ചു. ആശയക്കുഴപ്പമുണ്ടാകുമ്പോഴൊക്കെ മാരിയമ്മയാണ് തുണ. പുറത്ത് രാത്രിയാമങ്ങൾ കൊഴിഞ്ഞു വീണു. ചിന്തകൾ നിമിഷങ്ങളിലൂടെ തെന്നി നീങ്ങി. മനസ്സിൻ്റെ ഊഷരതയിൽ തളിരുകൾ പൊട്ടി. മനുഷ്യ മനസ്സ്, സംഭവങ്ങൾ, കാലം എന്നിവയുടെ ശക്തവും വിചിത്രവുമായ ബന്ധങ്ങളെ തിരിച്ചറിഞ്ഞതോടെ അവളുടെ നെഞ്ചിനകത്ത് ഒരു തേക്കമുണർന്നു. കണ്ണുകൾ വെട്ടിച്ചിമ്മി. അവൾ ജാലകത്തിന് വെളിയിലേക്ക് നോക്കി. മാനത്തു നിന്ന് വിളറിയ ചന്ദ്രക്കലയും പുലരി നക്ഷത്രങ്ങളും മെല്ലെ മെല്ലെ പിൻവലിയാൻ തുടങ്ങുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് പ്രഭാതം രാവിൻ്റെ അവശിഷ്ടങ്ങളെ കോരി മാറ്റുന്നതിനിടെ വണ്ടി മെല്ലെ മെല്ലെ കായലോര നഗരത്തിലേക്ക് പ്രവേശിച്ചു. ഇന്നത്തെ കഥ 7 പെൺകുട്ടി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.